ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. ഗോപികൃഷ്ണൻ ഹേമലതയോട് പറയുന്നു, ലതേ, നിന്റെ ഭീഷണിയൊന്നും വസുമതിയുടെ അടുത്ത് ഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അർജുനെ കിട്ടില്ലെന്ന് മനസ്സിലായതോടെ അവരും മുങ്ങി. കോവിലകത്തിന് നാണക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ, നമ്മുടെ ആൾക്കാരെ അയച്ചാ മതിയായിരുന്നു, അർജുനെ തിരക്കി. ഇത് കേട്ട് ഹേമലത പറയുന്നു, ചിത്ര അടുത്തേക്ക് വരണം. അരികിലേക്ക് ചെന്ന ചിത്രയോട് ഹേമലത ചോദിക്കുകയാണ്, ഏട്ടന്റെ കല്യാണമായിട്ട് മോള് ദേവിയോട് പ്രാർത്ഥിച്ചോ? ചിത്ര പറയുന്നു, ആ ഞാൻ തൊഴാൻ കയറിയിരുന്നു. അപ്പോൾ ഹേമലത പറയുകയാണ്, അതുപോരാ, നന്നായി ഒന്നുകൂടി പ്രാർത്ഥിച്ചോ. ചിത്ര കണ്ടോ, അവിടെയാണ് ശ്രീകോവിൽ. ദാ ഇവിടെ മുട്ടുകുത്തി നമസ്കരിച്ച് കണ്ണടച്ച് നല്ലതുപോലെ ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ. അതെന്തിനാ ആന്റിന്ന് ചിത്ര ചോദിക്കുമ്പോൾ ഹേമലത പറയുകയാണ്, ചോദ്യങ്ങൾ വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ചിത്ര മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കാറിൽ ക്ഷേത്രത്തിലേക്ക് വരികയാണ് വസുമതി. അർജുനെയും കുട്ടി സുസ്മിതയും ഫാമയും കാറിൽ നിന്നിറങ്ങുന്നു. ഫാമയെ നോക്കിക്കൊണ്ട് വസുമതി മനസ്സിൽ പറയുകയാണ്, നിന്റെ ദുരഭിമാനം കൊണ്ട് നിന്റെ മകളുടെ താലി നീ തന്നെ അറുകയാണ് സത്യഭാമേ. ആ പാപഭാരത്തിൽ നിന്നും വസുമതി മുക്തയായി. വാടാന്നും പറഞ്ഞ അർജുന്റെ കൈയും പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പോകുകയാണ് വസുമതി. പിന്നാലെ ഫാമയും സുസ്മിതയും പോകുന്നു. തുടർന്ന് ചിത്രയുടെ അരികിൽ നിൽക്കുന്ന ആ ഹേമലത പറയുകയാണ്, മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ച് അവസാനമായിട്ടുള്ള പ്രാർത്ഥന. അങ്ങനെ ഹേമലത ഷാജിയുടെ നേരെ കൈ നീട്ടുകയാണ്. ഷാജി തോക്കെടുത്ത് ഹേമലതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഹേമലത ആ തോക്ക് ചിത്രയുടെ നേരെ ചൂടുമ്പോൾ തിരുമേനി ചോദിക്കുന്നു, എന്താ ഈ കാട്ടുന്നത്? ഇത് കേട്ട് കണ്ണു തുറന്ന് ഞെട്ടി അവിടെ എഴുന്നേൽക്കുന്ന ചിത്ര ചോദിക്കാണ്, അയ്യോ എന്താ ഇത്? മിണ്ടരുത്, മാറി നിൽക്കാനായി തിരുമേനിയോട് കൈകൊണ്ട് കാണിക്കുകയാണ് ഹേമലത. ശേഷം ചിത്രയുടെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ഹേമലത പറയുന്നു, അനങ്ങിപ്പോകരുത്. വസുമതിയും അർജുനും അവിടേക്ക് വരുമ്പോൾ ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അർജുൻ ഉറക്കെ ഹേമലതയെന്ന് വിളിക്കുന്നു. എല്ലാവരും തിരിഞ്ഞ് അർജുനെ നോക്കുന്നു. ഈ സമയം ഭാമയും സുസ്മിതയും അവിടേക്ക് വരികയാണ്. മോളെ എന്ന് വിളിച്ച് വസുമതി ചിത്രയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. സുസ്മിത മനസ്സിൽ പറയുന്നു, അത് പൊളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ വസുമതിയെ പിടിച്ചു മാറ്റുകയാണ് ഹേമലതയുടെ ആൾ. അർജുൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത്? അപ്പോൾ ഹേമലത പറയുകയാണ്, ഞങ്ങൾ ഒരു കളി കളിക്കുക, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കളി അല്ലേ മോളെ? വസുമതിക്ക് അറിയാം, എ ഡെഡ്ലി ഗെയിം. വസുമതി പറയുന്നു, ഹേമലത അർജുനെ ഞാൻ കൊണ്ടുവന്നു മുഹൂർത്തത്തിന് മുമ്പ് തന്നെ, പോരെ. ഹേമലത പറയുന്നു, എന്റെ ഒരു റേഞ്ചിനെ പറ്റി അർജുന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ കളിപ്പാട്ടത്തിന്റെ ആവശ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഹേമലത എന്ന് വിളിച്ച അരികിലേക്ക് വന്ന ഭാമ പറയുകയാണ്, കളി അറിയാവുന്നവർക്കൊപ്പം കളിക്കാനെടുക്കേണ്ട കളിപ്പാട്ടമാണ് ഹേമലത അത്, അല്ലാതെ കുട്ടികളുടെ അടുത്തല്ല. ഹേമലത പറയുന്നു, സത്യഭാമ, അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. വസുമതി പറയുന്നു, ഹേമലത വിചാരിക്കുന്നത് പോലെ അർജുൻ കല്യാണം വേണ്ടാന്ന് വെച്ച് ഓടിപ്പോയതൊന്നുമല്ല, ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാ സത്യമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചില്ലല്ലോ എന്നോർത്തത്. അപ്പോഴേ ഇറങ്ങി ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റ പോക്കായിരുന്നു. അല്ലേടാ, ഹേമലതയ്ക്ക് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സത്യഭാമയോട് തന്നെ ചോദിച്ചു നോക്ക്, ഈ കല്യാണം സത്യഭാമയാ മുന്നിൽ നിന്ന് നടത്തുന്നത്. ഇത് കേട്ട് ഹേമലത പറയുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടിയാ വസുമതി കുഞ്ഞമ്മേ, നിങ്ങള് നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത് ഇരു കൂട്ടർക്കും ഗുണമേ ചെയ്യൂ, അപ്പോ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ. അങ്ങനെ ഹേമലത ഷാജിന്ന് വിളിച്ച് തോക്ക് കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, അർജുനെ കൊണ്ടുപോയി വേഷം മാറ്റിച്ചിട്ട് വാ. അർജുന്റെ അരികിലേക്ക് വന്ന ഷാജി പറയുന്നു, വാ. പതിയെ വസുമതി പറയുകയാണ്, ചെല്ലാൻ. ഹേമലത ഷാജിയോട് പറയുകയാണ്, ഒപ്പം നീയും ഉണ്ടാകണം, ഇനി ആരോടെങ്കിലും അനുഗ്രഹം വാങ്ങാൻ തോന്നിയാൽ അത് എന്നോട് ചോദിച്ചിട്ട് മതി. വസുമതി പതിയെ പറയുന്നു, ചെല്ലടാ. എട ചെല്ലാൻ. ഇത് കേട്ട് അർജുൻ ഷാജിയുടെ ഒപ്പം പോവുകയാണ്. ഹേമലത പറയുന്നു, എന്നാ തുടരാൻ തിരുമേനി? അപ്പോൾ തിരുമേനി പറയുകയാണ്, ഒരു സത്യം തുറന്നു പറയാം, ഇങ്ങനെ ബലപ്രയോഗത്തിലൂടെ നടത്തുന്ന ചടങ്ങുകൾക്ക് കർമ്മിയാകാൻ ബുദ്ധിമുട്ടുണ്ട്, ചോരയും കണ്ണീരും ഒന്നും ശീലമില്ലാത്തതുകൊണ്ടാ. ഹേമലത പറയുന്നു, എങ്കിൽ മറ്റൊരു കർമ്മിയെ വിളിക്കേണ്ടി വരും. ഇത് കേട്ട് തിരുമേനി പറയുകയാണ്, അതാകും നല്ലത്. ഹേമലത പറയുകയാണ്, കല്യാണം നടത്താനല്ല തിരുമേനിക്ക് കർമ്മം ചെയ്യാൻ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന തിരുമേനിയോട് ഹേമലത ചോദിക്കുകയാണ്, എന്താ അത് വേണോ തിരുമേനി? ഭയത്തോടുകൂടി തിരുമേനി പറയുകയാണ്, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. തുടർന്ന് ഓട്ടോയിൽ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രീതിയും ശാലിനിയും. കരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രീതിയോട് ശാലിനി പറയുന്നു, പ്രീതി സമാധാനിക്ക്, വിഷ്ണുവേട്ടൻ പോലീസിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, ഈ കല്യാണം നടക്കില്ല. അങ്ങനെ കരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രീതിയെ ചേർത്ത് പിടിക്കുകയാണ് ശാലിനി. ഈ സമയം പോലീസ് ജീപ്പും വിഷ്ണുവും എല്ലാം ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിവാഹത്തിനായുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അർജുൻ വരന്റെ വേഷത്തിൽ റോഷ്നിയുടെ അരികിലേക്ക് വന്നു നിൽക്കുന്നു. സുസ്മിത മനസ്സിൽ പറയുന്നു, അങ്ങനെ അവസാനം അത് സാധിച്ചെടുത്തു. ഭാമാന്റി, നിങ്ങൾ ഉച്ചയിൽ വെച്ച കൈകൊണ്ട് പ്രീതിക്ക് ഉദകക്രിയ ചെയ്യുക. ഇതോടെ പ്രീതിയുടെ കഥ തീർന്നു. പിന്നെ ഭാമാന്റി, നിങ്ങളുടെ കുടുംബം പൊളിച്ചെടുക്കുന്ന കാര്യം ഈ
സുസ്മിത ഏറ്റു. ദൈവം ചിലപ്പോൾ ഹേമലതയായും അവതരിക്കും. തുടർന്ന് ശാലിനി പറയുന്നു, പ്രീതി വിഷമിക്കാതെ, ദേ നമ്മൾ എത്താറായി. തിരുമേനി താലിയെടുത്ത് അർജുന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു, ദാ ഇനിയും താലി കെട്ടാം. അർജുൻ താലി വാങ്ങാതെ മുഖം തിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ അർജുന്റെ അരികിലേക്ക് വന്ന വസുമതി പറയുന്നു, മോനെ താലി വാങ്ങ്, പ്ലീസ് വാങ്ങിക്കും മോനെ. അർജുൻ എന്ന് വിളിച്ചിട്ട് പാമ കണ്ടുകൊണ്ട് കാണിക്കുകയാണ് താലി വാങ്ങാൻ. വസുമതി വിഷമത്തോടുകൂടി പറയുന്നു, വാങ്ങു മോനെ. അർജുൻ തിരുമേനയുടെ കയ്യിൽ നിന്നും താലി വാങ്ങുന്നു. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് ശാലിനിയും പ്രീതിയും. തിരുമേനി അർജുനോട് പറയുന്നു, എന്നാ കെട്ടിക്കോളൂ. അർജുൻ താലിയിൽ നോക്കി ആലോചിച്ചു നിൽക്കുമ്പോൾ വസുമതി പറയുകയാണ്, മോനെ നിന്നോടാ, പ്ലീസ് താലി കെട്ടാൻ. റോഷ്നി ടെൻഷനോടുകൂടി അച്ഛനെ അമ്മയും നോക്കുന്നു. താലിയും പിടിച്ചു നിൽക്കുന്ന അർജുൻ ഓർക്കുകയാണ് ചിത്രയുടെ നേരെ തോക്കു ചൂണ്ടി നിന്ന ഹേമലതയെ. ശേഷം അർജുൻ മനസ്സിൽ പറയുന്നു, എന്നോട് ക്ഷമിക്കൂ പ്രീതി. അങ്ങനെ അർജുൻ റോഷ്നിയുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുമ്പോൾ പ്രീതിയുടെ കൈയും പിടിച്ച് അവിടേക്ക് വന്ന ശാലിനി ഉറക്കെ പറയുന്നു, നിർത്ത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. അർജുൻ പ്രീതി എന്ന് വിളിക്കുമ്പോൾ വാന്നും പറഞ്ഞ് പ്രീതിയുടെ കൈയും പിടിച്ച് വസുമതിയുടെയും അർജുന്റെ അരികിലേക്ക് വരികയാണ് ശാലിനി. അർജുൻ വിഷമത്തോടുകൂടി പ്രീതി എന്ന് വിളിക്കുമ്പോൾ കണ്ടു നിറഞ്ഞ അർജുനെ തന്നെ നോക്കി നിൽക്കുകയാണ് പ്രീതി. വസുമതി പറയുന്നു, എടാ നിന്നോട് താലി കെട്ടാനാ പറഞ്ഞത്. ശാലിനി പറയുകയാണ്, ഇവിടെ താലി കെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല വസുമതി ആന്റി. നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അർജുനേട്ടാ വാ, ഇവിടെ ആരും തടയാൻ പോകുന്നില്ല അർജുനേട്ടനെ. പ്രീതി കരഞ്ഞുകൊണ്ട് അർജുനേട്ടാ എന്ന് വിളിക്കുമ്പോൾ അർജുൻ പ്രീതിയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുകയാണ്. റോഷ്നി കണ്ണു നിറങ്ങിക്കൊണ്ട് അർജുന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. അർജുൻ തിരിഞ്ഞ് റോഷ്നിയെ നോക്കുമ്പോൾ റോഷ്നി മുഖം കൊണ്ട് കാണിക്കുകയാണ് പോകരുതെന്ന്. പ്രീതി കരഞ്ഞുകൊണ്ട് വീണ്ടും അർജുനേട്ടാ എന്ന് വിളിക്കുമ്പോൾ റോഷ്നി ഒന്ന് നോക്കിയിട്ട് തന്റെ കയ്യിലിരിക്കുന്ന താലി താഴേക്കിടുകയാണ് അർജുൻ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ പ്രീതിയും ശാലിനിയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. റോഷ്നിയുടെ കൈ പിടിച്ചു മാറ്റി അർജുൻ പ്രീതിയുടെ അരികിലേക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഹേമലത. അർജുനെ പിടിച്ചു മാറ്റിക്കൊണ്ട് വസുമതി പറയുന്നു, അർജുൻ മാറങ്ങോട്ട്. ഗോപികൃഷ്ണൻ ചോദിക്കുന്നു, ലതേ ഇതെന്നെ കാണിച്ചു തരാനാണോ നീ മുംബൈയിൽ നിന്ന് വന്നത്? ഹേമലത കൈകൊണ്ട് ഗോപികൃഷ്ണനെ തടയുകയാണ്. പ്രീതി എന്ന് വിളിച്ച് അർജുൻ വീണ്ടും പ്രീതിയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അർജുന്റെ കയ്യിൽ പിടിച്ച് വസുമതി പറയുന്നു, മാറി നിൽക്കടാ, വീടെന്നെ എന്ന് പറഞ്ഞ് വസുമതിയുടെ കൈ തട്ടി മാറ്റുകയാണ് അർജുൻ. ഹേമലത പറയുന്നു, ഏയ് വെയിറ്റ് വെയിറ്റ്, എന്താ വസുമതി കുഞ്ഞമ്മ ഈ കാട്ടുന്നത്? അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഇത് കേട്ട് വസുമതി ഹേമലത എന്ന് വിളിക്കുമ്പോൾ ഹേമലത പറയുകയാണ്, അമ്പരക്കണ്ട വസുമതി, അതാണ് നിയമം. നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യമാ. അത് ഈ കുട്ടി പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ബോധ്യം വന്നത്. എനിക്കാണെങ്കിൽ നിയമലംഘനം ഒട്ടും ഇഷ്ടമല്ല. ഐ ആം ആൻ ഒബീഡിയന്റ് സിറ്റിസൺ. ഗോപികൃഷ്ണൻ ചോദിക്കുന്നു, ലത എന്തേ ഈ പറയുന്നത്? അപ്പോൾ ഹേമലത പറയുകയാണ്, ക്ഷമിക്കണം ഗോപി, ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഭയങ്കരമായ നിയമലംഘനമാണ്. അർജുൻ നീ നിന്റെ പെണ്ണിനെയും കൂട്ടി പോയി ജീവിക്ക്, ഹേമലതയാ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ശാലിനി പറയുന്നു, അർജുനേട്ടാ വാ. പ്രീതി കരഞ്ഞുകൊണ്ട് അർജുനേട്ടാ എന്ന് വിളിക്കുമ്പോൾ പ്രീതി എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിക്കുകയാണ് അർജുൻ. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഹേമലത. നീ വാന്നും പറഞ്ഞ് പ്രീതിയുടെ കയ്യും പിടിച്ച് അർജുൻ അവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ ഒപ്പം പോകുകയാണ് ശാലിനിയും. ഹേമലത ചോദിക്കുന്നു, വസുമതി കുഞ്ഞമ്മേ നിങ്ങളല്ലേ പറഞ്ഞത് അർജുന്റെയും റോഷ്നിയുടെയും കല്യാണം സത്യഭാമ മുന്നിൽ നിന്ന് നടത്തുമെന്ന്? അത് സത്യഭാമയുടെ വാക്കാണെന്ന്. കൊടുത്ത വാക്കിനു വേണ്ടി സത്യഭാമ മരിക്കും പോലും. നാളെ ഇത് കേട്ട് കുട്ടികൾ ചിരിക്കും. സത്യഭാമയുടെ ഉമ്മറവാദുക്കൾ നീതിക്ക് വേണ്ടി കാത്തുകിടക്കുന്നവർ കാർക്കിച്ച് തുപ്പി മടങ്ങും. ഒരു സത്യഭാമ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ ഭാമയെ അർജുനെ വിളിക്കുകയാണ്. അർജുനും പ്രീതിയും ശാലിനിയും തിരിഞ്ഞ് ഭാമയെ നോക്കുന്നു. അർജുൻ പ്രീതിയുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ്. അവരുടെ അരികിലേക്ക് ചെന്ന ഭാമ ദേഷ്യത്തോടുകൂടി വീടങ്ങോട്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. പ്രീതി പറയുന്നു, അമ്മ വിട് പ്ലീസ്. അർജുൻ പറയുകയാണ്, സത്യമ്മ വിടാനല്ലേ പറഞ്ഞത്. പ്രീതിയുടെ കൈ പിടിച്ചു മാറ്റി അർജുന്റെ കയ്യിൽ പിടിച്ചു മരിച്ചുകൊണ്ട് ഭാമ പറയുന്നു, വരാനല്ലേ പറഞ്ഞത്. സത്യമ്മ പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനി ഭാമയെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. ഭാമ പറയുന്നു, ശാലിനി വിടടി. ഭാമയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ശാലിനി ചോദിക്കുന്നു, സത്യമ്മ എന്താ ഈ കാട്ടുന്നത്? ഭാമ പറയുകയാണ്, അർജുനും റോഷ്നിയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുമെന്നുള്ളത് സത്യഭാമയുടെ വാക്ക. ആ വാക്ക് തെറ്റണമെങ്കിൽ ഞാൻ മരിക്കണം, ഈ സത്യഭാമ മരിക്കണം. ഇത് കേട്ട് ശാലിനി പറയുന്നു, പ്രീതിയെ ഉപേക്ഷിച്ച് അർജുനേട്ടൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ ഈ ശാലിനി മരിക്കണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഭാമ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിയും ദേഷ്യത്തോടുകൂടി ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കി ശർമ്മ ചാനൽ.